ഇന്ന് തുടർച്ചയായി പെയ്തില്ലെങ്കിലും ഇടവേളകളിൽ ശക്തമായ മഴയാണ് കോഴിക്കോട്. മഴയുണ്ടാക്കിയ നാശനഷ്ടത്തിൽ ജനങ്ങൾ വലഞ്ഞു. നന്മണ്ട ഇഴുകുളത്ത് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 46 കുടുംബങ്ങളെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പനങ്ങാട് 8 പേരെയാണ് സമീപത്തെ അംഗൻവാടിയിലേക്ക് മാറ്റിയത്. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ദുരിതം, കൃഷിനാശവും വ്യാപകം. പന്തിരാങ്കാവ് ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. സംരക്ഷണ ഭിത്തി സമീപത്തെ വീട്ടിലേക്കാണ് പതിച്ചത്. നല്ലൊരു ശബ്ദം ഇങ്ങനെ വന്ന്, അപ്പം ഞങ്ങൾ ഇറങ്ങി ഇവള് മരുവോള് പോളാത്ത് കിടക്കുന്നുണ്ടായിനി. അയ്യോ, ഒച്ച കേൾക്കണുണ്ടല്ലോന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞാൻ പാട്, പോകുക പോകുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പെരുമയത്ത് ഇറങ്ങി ഓടി. കക്കയം തലയാട് റോഡിലേക്ക് മരം കടപുഴകി വീണു. തലനാരിഴക്കാണ് സ്കൂട്ടർ യാത്രക്കാരിയായ പഞ്ചായത്ത് അംഗം രക്ഷപ്പെട്ടത്. തൊട്ടു മുമ്പിൽ നിന്ന് 2-3-4 പേര് വലിയ ഒച്ചയിൽ പോയിന്നും പറഞ്ഞിട്ട് വലിയ ഒച്ചയിടുന്നു. ഇവരെന്താ ഇങ്ങനെ ഒച്ചയിടുന്നെന്ന് അറിയാൻ വേണ്ടി ഞാൻ വണ്ടി നിർത്തി. ഞാൻ മുകളോട്ട് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മുമ്പിലേക്ക് ഈ മരം വീഴുകയാണ് ചെയ്തിട്ടുണ്ടായത്. അത് ഇവർ ഒച്ചയിട്ടല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കാണ്ട് ഞാൻ പോവുകയും ഞാൻ വലിയൊരു അപകടത്തിൽ പെടുകയും ചെയ്യുമായിരുന്നു. മാവൂർ തെങ്ങിലക്കടവ് ആയങ്കുളം റോഡിടിഞ്ഞു. 20 മീറ്ററോളമാണ് പുഴയിലേക്ക് ഇടിഞ്ഞു വീണത്. വിവിധയിടങ്ങളിൽ മതിലിടിഞ്ഞു വീണടക്കം അപകടമുണ്ടായി. ആർക്കും സാരമായി പരിക്കില്ലാത്തത് ആശ്വാസം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.